നമ്മള് ഇപ്പൊ പരിശോധിക്കാൻ പോകുന്നത് വൃത്തത്തിലെ ഞാണുകളുടെ കൂട്ടിമുട്ടുന്ന ഞാണുകളുടെ പ്രത്യേകതയെ കുറിച്ചാണ്. നമുക്കറിയാം വൃത്തത്തിലെ ഏറ്റവും വലിയ ഞാണുകൾ ഏതാണ്? വ്യാസങ്ങളാണ് അല്ലെ. ഒമ്പതാം ക്ലാസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് വൃത്തത്തിലെ ഏറ്റവും വലിയ ഞാണുകൾ വ്യാസങ്ങളാണ്. ഈ വ്യാസങ്ങൾ എങ്ങനെയാണ് വൃത്തത്തിൽ കൂട്ടിമുട്ടുന്നത്? അവ കൂട്ടിമുട്ടുന്നത് ഒരൊറ്റ ബിന്ദുവിലാണ്. ആ ബിന്ദുവാണ് നമ്മൾ വൃത്തത്തിന്റെ കേന്ദ്ര ബിന്ദുവായിട്ട് പറയുന്നത്. അപ്പൊ ചിത്രത്തിൽ കേന്ദ്ര ബിന്ദുവിൽ കൂട്ടിമുട്ടുന്ന രണ്ട് പച്ച വ്യാസങ്ങൾ തന്നിട്ടുണ്ട്. അതായത് ഞാണുകൾ തന്നെയാണ്, ഏറ്റവും വലുതായതുകൊണ്ട് നമ്മൾ കേന്ദ്രത്തിൽ കൂടെ കടന്നു പോകുന്നതുകൊണ്ട് നമ്മളതിനെ വ്യാസങ്ങൾ എന്ന് പേര് വിളിക്കുന്നതും അത്. അപ്പൊ ഇതില് നാല് ഭാഗങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒന്ന്, രണ്ട്, മൂന്ന്, നാല്. ഈ നാല് ഭാഗങ്ങളുടെ പ്രത്യേകത എന്താണ്? ഇവയുടെ നീളങ്ങൾ തുല്യമാണ്, അഥവാ അത് അതിനെയാണ് നമ്മൾ വൃത്തത്തിന്റെ ആരം എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഈ വൃത്തത്തിലെ രണ്ട് വ്യാസങ്ങൾ കേന്ദ്രത്തിൽ കൂട്ടിമുട്ടുന്ന വ്യാസങ്ങൾ നാല് കഷ്ണങ്ങൾ പരസ്പരം ഉണ്ടാക്കുന്നുണ്ട്. ഈ കഷ്ണങ്ങളുടെ എല്ലാം നീളങ്ങൾ തുല്യമാണ്. അപ്പൊ നമ്മൾ ഇതിനെ ഒന്ന് മാറി ആലോചിക്കാൻ പോകുന്നു. ഇതിപ്പോ കേന്ദ്രത്തിൽ കൂടെ അല്ലേ പറഞ്ഞത്, വൃത്തത്തിൻ്റെ ഉള്ളിൽ എവിടെ വേണമെങ്കിൽ നമുക്ക് രണ്ട് ഞാണുകൾ തമ്മിൽ കൂട്ടിമുട്ടിക്കാം അല്ലെ. അങ്ങനെ കൂട്ടിമുട്ടിക്കുമ്പോൾ ഈ തത്വം അവിടെ വരുന്നുണ്ടോ അതോ മറ്റു വല്ല തത്വമാണോ അവിടെ നമുക്ക് കണ്ടുപിടിക്കാൻ പോകുന്നത്, കണ്ടുപിടിക്കാൻ പറ്റുക എന്നൊരു അന്വേഷണമാണ് നമ്മൾ ഈ പ്രവർത്തനത്തിൽ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഒരു കാര്യം ചെയ്യാം, നമുക്ക് അതിനായിട്ട് ഒരു ഇവിടെ ഒരു വൃത്തം ഉണ്ട്, ഒരു വൃത്തം എടുക്കാം. നമ്മൾ കുറച്ച് വലുതാക്കി ഇതാ വൃത്തം കണ്ടോ. ഈ വൃത്തത്തില് രണ്ട് ഞാണുകളുണ്ട്, എ ബിയും ഉണ്ട്, സി ഡിയും ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ അതൊന്നുകൂടി വരയ്ക്കാം. നമ്മുടെ ഒരു എ ബി ഒരു ഞാനാണ്, അതുപോലെ സി ഡി രണ്ടാമതൊരു ഞാൻ. ഈ രണ്ട് ഞാണുകളും എവിടെ കൂട്ടിമുട്ടുന്നത്? കേന്ദ്രത്തിലാണോ? അല്ല, അത് കേന്ദ്രത്തിലല്ല. കണ്ടാൽ തന്നെ അറിയാം കേന്ദ്രത്തിലല്ല. ഇങ്ങനത്തെ ചോദ്യങ്ങളിൽ ഒരു വൃത്തത്തിനുള്ള ഒരു കുത്ത് കണ്ടാൽ അത് കേന്ദ്രമാണെന്ന് തെറ്റിദ്ധരിക്കരുത്. കേന്ദ്രമാണെങ്കിൽ അത് പറയണം, എന്നാൽ മാത്രമേ അത് കേന്ദ്രമായിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ഇത് കേന്ദ്രമല്ല, പറഞ്ഞിട്ടില്ല കേന്ദ്രമല്ല. അപ്പൊ പി എന്ന് പറയുന്ന ബിന്ദുണ്ട്. ഇനി എന്താണ് ആവശ്യം? ഈ ഇപ്പൊ നാല് കഷ്ണങ്ങൾ ഉണ്ടാവുന്നുണ്ട് അല്ലെ. ഏതൊക്കെ നാല് കഷ്ണങ്ങൾ? പി എ ഒരു കഷ്ണമാണ്, പി ബി ഒരു കഷ്ണമാണ്, പി സി ഒരു കഷ്ണമാണ്, പി ഡിയും ഒരു കഷ്ണമാണ്. എ ബിയില് രണ്ട് കഷ്ണങ്ങളുണ്ട് പി എ പി ബി, അതുപോലെ സി ഡിയിൽ രണ്ട് കഷ്ണങ്ങളുണ്ട് പി സിയും പി ഡിയും. ഈ നാല് അളവുകളും തുല്യമാണോ അല്ലെങ്കിൽ അല്ല അവയ്ക്ക് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ എന്നാണ് നമുക്ക് നോക്കേണ്ടത്. തുല്യമല്ല എന്ന് നമുക്ക് ഏകദേശം കണ്ടാൽ തന്നെ അറിയാം അല്ലെ. ഒന്ന് വലുത് പി എയില് പി എ പി ബിയേക്കാൾ ഒരുപാട് വലുതാണ്. അങ്ങനെ അപ്പോൾ തുല്യമല്ല എന്ന് നമുക്ക് ഉറപ്പിക്കാം. അപ്പൊ ഞാൻ അതെല്ലാം അവ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് അറിയണം. അപ്പൊ വരകൾ തമ്മിലുള്ള ബന്ധങ്ങൾ കണ്ടുപിടിക്കാൻ നമുക്ക് ത്രികോണങ്ങളെ ആശ്രയിക്കേണ്ടി വരും. രണ്ട് രീതിയിലാവാം, ഒന്നുകിൽ തുല്യ ത്രികോണങ്ങളുടെ വശങ്ങളായിട്ട് വരാം, അല്ലെങ്കിൽ സാദൃശ്യ ത്രികോണങ്ങളുടെ വശങ്ങളായിട്ട് വരാം. ഇത് രണ്ടും നമ്മൾ എട്ടിലും പഠിച്ചിട്ടുണ്ട്, ഒമ്പതിലും രണ്ട് ക്ലാസ്സുകളിലായിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ത്രികോണങ്ങൾ വേണം. ഇവിടെ ത്രികോണങ്ങളുണ്ടോ? ഇല്ല. അപ്പൊ ത്രികോണങ്ങൾ ഉണ്ടാക്കാൻ ഏത് വരയെ നിങ്ങൾ ആദ്യം വരയ്ക്കുക? ആലോചിച്ചു, നിങ്ങൾക്ക് പെട്ടെന്ന് കൈ പോകുന്നത് എങ്ങോട്ടായിരിക്കും? എളുപ്പത്തിൽ വരയ്ക്കാൻ പറ്റുന്ന വര ഏതാണ്? നമുക്കിത് എയിൽ നിന്ന് സിയിലേക്ക് ഒരു വര വരയ്ക്കാം, അതുപോലെ ബിയിൽ നിന്ന് ഡിയിലേക്കും ഒരു വര വരയ്ക്കാം. അപ്പൊ എന്തായി? രണ്ട് ത്രികോണങ്ങളായി. ഈ ത്രികോണങ്ങൾ തുല്യമല്ല എന്ന് നമുക്ക് ഉറപ്പാണ്, കാരണം ഒന്ന് വലുതും ഒന്ന് ചെറുതാണ്, തുല്യമല്ല. അപ്പൊ ഇനി അവയ്ക്ക് വേറെ എന്തെങ്കിലും സാദൃശ്യമുണ്ടോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. സാദൃശ്യമുണ്ടോ എന്ന് നോക്കാൻ നമുക്ക് ഇവിടെ വരകളെ കുറിച്ച് യാതൊരു ധാരണയുമില്ല അല്ലെ. വശം വലുതിന്റെ വര എത്രയാണെന്നോ ചെറുതിന്റെ വര എത്രയാണെന്നോ അല്ലെങ്കിൽ അവ തമ്മിൽ എന്തെങ്കിലും ബന്ധമൊന്നും നമുക്കറിയില്ല. അപ്പൊ വര എടുക്കാനേ പറ്റില്ല. അപ്പൊ വരയില്ലാതെ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു തത്വം ഏതാണ്? കോണുകൾ വെച്ചിട്ടുള്ള ഒരു സാദൃശ്യം നോക്കലാണ് അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ കോണുകളെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കാം. ഈ ഇതിലെ കോണുകൾ, ഒരു കോണ് എളുപ്പത്തിൽ എല്ലാവർക്കും ഇപ്പൊ തന്നെ കിട്ടിയിട്ടുണ്ടാവും. എന്താണ് ഒരു കോണ് നിങ്ങൾക്ക് എല്ലാവർക്കും എളുപ്പത്തിൽ പറയാൻ പറ്റിയിട്ടുണ്ടാവും? ഏത് കോണാണത്? ഇതാ ഈ പിയിലെ ഈ കോണും തുല്യമല്ലേ അല്ലേ? എന്തുകൊണ്ട്? ആ നമ്മൾ ഏറ്റവും ആദ്യം പഠിച്ചിരിക്കുന്ന രണ്ട് വരകൾ കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടാകുന്ന രണ്ട് ജോഡി എതിർകോണുകൾ തുല്യമാണ് എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് രണ്ടും എതിർകോണാണ്, ഈ രണ്ട് ചുവപ്പ് കോണും തുല്യമാണ്. ഓക്കെ, ഇനി നമുക്ക് വരാം. ഇനി നമുക്ക് അടുത്തത് കോണ് ഏതാ വേണ്ടത്? ഇതാ എയിലെ കോണ് നോക്കാം. നമുക്ക് എയിലെ ഈ കോൺ, എയിലെ കോൺ എന്ന് പറഞ്ഞാൽ ഏത് ചാപത്തിലുണ്ടാക്കപ്പെട്ടിരിക്കുന്നു? നമുക്കറിയാം വൃത്തത്തില് പലതരത്തിൽ കോണുകൾ ഉണ്ടാവാം. കേന്ദ്രത്തിൽ കോണുണ്ടാവാം, ചാപത്തിലെ കോണുണ്ടാവാം, അങ്ങനെ പല രീതിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് കേന്ദ്ര കോണല്ല, ഇത് ചാപത്തിലെ കോണാണ്. ഏത് ചാപത്തിലെ കോണാണെന്ന് നോക്കാം. നമുക്ക് നോക്കാം. ഇതാ ഈ സിയിൽ നിന്ന് ഇങ്ങനെ വരുന്ന ആ ചാപം ഏത് വരെ വരുന്നുണ്ട്? ആ ചാപം ബി വരെ വരുന്നുണ്ട് അല്ലെ. അപ്പൊ സി എ ബി എന്ന് പറയുന്ന വലിയ ചാപത്തിലെ കോണാണ് ഇപ്പോൾ നമ്മൾ അടയാളപ്പെടുത്തിയിരിക്കുന്ന എയിലെ കോണ്. ഓക്കെ, അതവിടെ ഇരിക്കട്ടെ. ഇനി അപ്പൊ ഒന്നാമത്തെ ത്രികോണത്തിൽ എ എന്ന് പറയുന്ന കോണ് നമ്മൾ എടുത്തു. ഇനി രണ്ടാമത്തെ ത്രികോണത്തിൽ നമുക്ക് ഡി എന്ന് പറയുന്ന കോണൊന്ന് പരിഗണിച്ചാലോ. ഈ ഡി എന്ന് പറയുന്ന കോണിന്റെ പ്രത്യേകത എന്താണ്? ഇതും നമ്മൾ നേരത്തെ കണ്ട അതേ വലിയ ചാപത്തില് ഉണ്ടാക്കപ്പെട്ട കോണ് തന്നെയാണ് അല്ലെ. വലിയ ചാപത്തിൽ ഉണ്ടാക്കപ്പെട്ട കോണ് തന്നെയാണ്. അതിനാൽ ഈ രണ്ട് കോണുകളും എന്തായിരിക്കണം?
ഒരേ ചാപത്തിലെ കോണുകൾ തുല്യമാണ് നമ്മൾ നേരത്തെ പഠിച്ചതല്ലേ അപ്പോൾ എയിലെ കോണും ഡിയിലെ കോണും തുല്യമാണ് കാരണം അവ ഒരേ ചാപത്തിലെ കോണുകളാണ് അപ്പോൾ ഈ രണ്ട് കോണുകളും തുല്യമാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് എന്ത് പറയാം മൂന്നാമത്തെ ജോഡി കോണുകളും തുല്യം ആയിരിക്കും അപ്പോൾ ഈ രണ്ട് ത്രികോണങ്ങളും സദൃശ ത്രികോണങ്ങളാണ് എന്ന് കിട്ടി സദൃശ ത്രികോണങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ് അവയുടെ സമാന വശങ്ങളുടെ നീളങ്ങൾ ആനുപാതികമായിരിക്കും അഥവാ ഒരേ അളവുള്ള കോണുകൾക്കെതിരെയുള്ള വശങ്ങളുടെ അംശബന്ധം തുല്യമായിരിക്കും എന്നാണ് നമുക്കറിയുന്ന കാര്യം അപ്പൊ നമുക്കൊന്ന് എഴുതി നോക്കാം ഇവിടെ ഒന്നാമത്തെ ത്രികോണത്തിലെ കറുത്ത കോണിനെതിരെയുള്ള വര ഏതാണ് കറുത്ത കോണിനെതിരെയുള്ളത് ഈ കാണുന്ന കറുത്ത കോണിനെതിരെയുള്ള വര പച്ചയല്ലേ പി എ അല്ലേ അപ്പൊ പി എ എന്ന് പറയുന്ന വര അപ്പൊ നമുക്കത് എഴുതാം ടൈപ്പ് ചെയ്യാല്ലേ പി എ പി എ ഓക്കെ ഇനി അതേപോലെ ചെറിയ ത്രികോണത്തിൽ വരുന്ന കറുത്ത കോണിനെതിരെയുള്ള വര ഏതാണ് പി ഡി ആണ് അല്ലെ പി എയും ഉണ്ട് പി ഡിയും ഉണ്ട് അപ്പൊ നമുക്ക് അംശബന്ധം എന്ന് പറഞ്ഞാൽ എന്താണ് ഇവ തമ്മിലുള്ള ഹരണഫലം അല്ലെ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം പി എ ബൈ പി ഡി എന്നെഴുതാം ഇത് തുല്യമാവും ഏതിന് തുല്യമാവും മറ്റേ ത്രികോണത്തില് ഇതേപോലെയുള്ള സംഭവത്തില് അപ്പൊ നമുക്ക് നോക്കാം മറ്റേ ത്രികോണത്തില് നമുക്ക് ഏതാ വേണ്ട ഈ നീല കോണെടുക്കാം മറ്റേ വലിയ ത്രികോണത്തിലെ അതായത് എയിലത്തെ കോണെടുക്കാം എയിലെ കോണ് അതിനെതിരെ കിടക്കുന്ന വര ഏതാണ് പി സി ആണ് അല്ലെ പി സി അപ്പൊ നമുക്ക് ഇവിടെ എന്ത് എഴുതാം പി സി എന്ന് ടൈപ്പ് ചെയ്യാം പി സി ബൈ ഇതേപോലെ ഇതിൽ വരുന്ന ചെറിയ രണ്ടാമത്തെ ത്രികോണത്തിൽ വരുന്ന നീല കോണിനെതിരെയുള്ള വര ഏതാണ് പി ബി ആണ് അപ്പൊ നമുക്ക് അവിടെ എന്തെന്ന് എഴുതാം പി ബി എന്ന് എഴുതാം അപ്പൊ നമുക്ക് അവിടെ എന്തുപയോഗിക്കാം ബൈ ഉപയോഗിച്ചൂടെ അതായത് പി എ ബൈ പി ഡി അതായത് പി എ എന്ന് പറഞ്ഞാൽ ഈ നീളം പി എ ബൈ പി ഡി എന്ന് പറഞ്ഞാൽ ഈ നീളം പി എ ബൈ പി ഡി എന്ന് പറയുന്നത് ആർക്ക് തുല്യമാവും എന്ന് പറഞ്ഞത് പി സി ബൈ പി ബിക്ക് തുല്യമാവും പി സി എന്ന് പറഞ്ഞാൽ ഈ രണ്ട് വരെയുള്ളത് പി ബി എന്ന് പറഞ്ഞാൽ ഈ രണ്ട് വരെയുള്ളത് അപ്പൊ ആ വരകൾ തമ്മിൽ നമുക്ക് അങ്ങനെ ഒരു ബന്ധം വരകഷ്ണങ്ങൾ തമ്മിൽ നമുക്ക് അങ്ങനെ ഒരു ബന്ധം കണ്ടുപിടിക്കാൻ പറ്റും പി എ സോറി പി എ ബൈ പി ഡി സമം പി സി ഇൻറ്റു പി ബി എന്ന രൂപത്തിൽ നമുക്ക് ഇതിനെ എഴുതാം ഇത് നമ്മൾ ചെയ്യാൻ പഠിച്ചിട്ടുണ്ട് ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ സൗകര്യത്തിന് വേണ്ടി ബൈ ആ ഛേദം ഒഴിവാക്കുന്നതിന് വേണ്ടി നമുക്ക് വിപരീത ഗുണനം നടത്താം അങ്ങനെ ഗുണിക്കുമ്പോൾ നമുക്ക് അതിനെ വൃത്തിയായിട്ട് എങ്ങനെ എഴുതാൻ പറ്റും നോക്കാം പി എ അവിടെ ഉണ്ട് പി എയുടെ അടുത്തേക്ക് ആര് വരുന്നു പി ബി വരുന്നു അല്ലെ അപ്പൊ പി എ ഇൻറ്റു പി ബി സമം ഇനി ബൈ പി ഡി അങ്ങോട്ട് പോകുന്നു അപ്പൊ പി സി ഇൻറ്റു പി ഡി എന്ന് എഴുതാം അപ്പൊ നമുക്ക് കിട്ടിയ ഒരു പുതിയൊരു തത്വമാണ് എന്താണ് പി എ ഇൻറ്റു പി ബി സമം പി സി ഇൻറ്റു പി ഡി അഥവാ എന്താ നമ്മൾ അതിനെ ടെക്സ്റ്റ് ബുക്കിൽ എന്താ പറഞ്ഞിരിക്കുന്നത് ടെക്സ്റ്റ് ബുക്കിൽ പി എ ഇൻറ്റു പി ബി പറഞ്ഞിട്ടുണ്ടോ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് കണ്ടോ ഇത് പറഞ്ഞിട്ടുണ്ട് അപ്പോ അപ്പൊ നമുക്ക് ഇതിന്റെ തത്വമായിട്ട് എങ്ങനെ പറയാം ഒരു വൃത്തത്തിലെ രണ്ട് ഞാണുകൾ വൃത്തത്തിനുള്ളിൽ മുറിച്ചു കടക്കുമ്പോൾ രണ്ട് ഞാണുകളുടെയും ഭാഗങ്ങൾ തുല്യമല്ല പ്രത്യേകം ശ്രദ്ധിക്കുക ഭാഗങ്ങൾ തമ്മിലുള്ള എന്താണ് തുല്യം ഭാഗങ്ങൾ തമ്മിലുള്ള ഗുണനഫലമാണ് തുല്യമാവുന്നത് ഭാഗങ്ങൾ തമ്മിലുള്ള ഗുണനഫലം തുല്യമാണ് അതിനെയാണ് നമ്മൾ ഓർമ്മിക്കാൻ എളുപ്പത്തിൽ നമ്മൾ എന്താ പറയാറും ഇതാ ഇങ്ങനെയാണ് നമ്മൾ പറയാറും പി എ ഇൻറ്റു പി ബി സമം പി സി ഇൻറ്റു പി ഡി പി എയും പി ബിയും ഒരു ഞാണിലത്തെ രണ്ട് കഷ്ണങ്ങൾ പി സിയും പി ഡിയും രണ്ടാമത്തെ ഞാണിലത്തെ രണ്ട് കഷ്ണങ്ങൾ അപ്പൊ ഇവയുടെ ഗുണനഫലങ്ങൾ തുല്യമായിരിക്കും ഈ തത്വം വളരെ പ്രധാനപ്പെട്ടതാണ് ഇത് വെച്ച് നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ഒരു എന്താണ് ചതുരത്തിന്റെ തുല്യം പരപ്പുള്ള പല കാര്യങ്ങൾ മറ്റു ചിത്രങ്ങൾ വരയ്ക്കാൻ നോക്കും പിന്നെ അഭിന്നക നീളങ്ങൾ ഒമ്പതാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അഭിന്നകം വരയ്ക്കാൻ റൂട്ട് രണ്ട് റൂട്ട് മൂന്നൊക്കെ വരയ്ക്കാൻ പഠിച്ചിട്ടില്ലേ അപ്പൊ അതിൽ അത് നമുക്ക് ഇത് വെച്ച് ചെയ്യാൻ പറ്റും അങ്ങനെ ഒരുപാട് അപ്ലിക്കേഷൻ ഉള്ള ഒരു ആശയമാണിത് അപ്പൊ ഇത് നന്നായിട്ട് ശ്രദ്ധിച്ച് പഠിക്കാം തത്വം ഇതാണ് ഒന്നുകൂടി ശ്രദ്ധിച്ചോളൂ എന്താണ് തത്വം ഒരു വൃത്തത്തിലെ രണ്ട് ഞാണുകൾ വൃത്തത്തിനുള്ളിൽ മുറിച്ചു കിടക്കുമ്പോൾ രണ്ട് ഞാണുകളുടെയും ഭാഗങ്ങൾ തമ്മിലുള്ള ഗുണനഫലം തുല്യമാണ് ഈ ചിത്രം ഓർമ്മിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും ഇതായി ഇങ്ങനെയുള്ള ഈ രണ്ട് ത്രികോണങ്ങൾ ഉണ്ടാക്കുന്ന ഈ ചിത്രം ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ ഇത് ചെയ്യാൻ പറ്റും ഓക്കേ.